അപ്പോൾ അതിന്റെ മാസഫലമാണ് പറയുന്നത്. ഡിസംബർ മാസത്തെ സമ്പൂർണ്ണ മാസഫലം തീർച്ചയായും നിങ്ങൾ കേട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അപ്പോ മേടത്തിലെ അശ്വതി ഭരണി കാർത്തിക പൊതുവെ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ധനപരമായ നേട്ടങ്ങൾ കൈവരിക്കും, പുതിയ ആദായ മാർഗങ്ങൾ നേടിയെടുക്കും, കർമ്മരംഗത്തെ ചില മാറ്റങ്ങൾ മുൻകൂട്ടി അറിയുവാൻ കഴിയും. IT രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ, വസ്ത്ര സ്വർണ്ണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഉത്തമമായ കാലമാണ്. അതുപോലെ ഇടവം മാസത്തിലെ കാർത്തിക രോഹിണി മകേരം നക്ഷത്രക്കാർക്ക് അനുകൂലമായ നേട്ടങ്ങൾ കൈവരും. അഭിചാരിതമായ ധനാഗമം, അതുപോലെ ലോട്ടറി ഭാഗ്യങ്ങൾ ഉണ്ടാകും. റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ളവർക്ക് അപ്രതീക്ഷിതമായ വലിയ മുന്നേറ്റങ്ങൾ നടത്താനാവും. പൂർവിക സ്വത്തുക്കൾ ലഭിക്കും. വസ്ത്ര വ്യാപാര രംഗത്തുള്ളവർക്ക് വളരെ ഗുണകരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ വൻകിട വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ് ഈ 2023 അവസാനത്തെ ഡിസംബർ മാസം എന്നുള്ളത്. അഭിചാരിത തടസ്സങ്ങൾ കാണുന്നതിനാൽ കുറച്ചൊക്കെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ കുടുംബ സ്വത്തുക്കളൊക്കെ ലഭിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഇവർക്കുണ്ട്. മിഥുനമാസത്തിലെ മകേരം തിരുവാതിര പുണർദം അപ്രതീക്ഷിത നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. പുതിയ കാര്യങ്ങൾ ഇടപെടുന്നതിന് അനുകൂലമായ സമയമല്ല. വൻകിട വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർ നന്നായി ശ്രദ്ധിക്കുക. അപ്രതീക്ഷിതമായ ചില വിഷമങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ യാത്രകൾ പൊതുവെ ശ്രദ്ധിച്ച് വേണം യാത്രകൾ ചെയ്യുവാൻ. രാത്രികാലങ്ങളിലെ യാത്ര ശരിയായതല്ല ഈ നാളുകാർക്ക്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ചില പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകാം. ധനമിടപാടുകൾ ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ്. കർക്കടകത്തിലെ പുനർദം, പോയം, ആയില്യം, ഇവർക്ക് വ്യാപാര രംഗത്ത് ഗുണകരമായ സൂചനകളൊക്കെ ഉണ്ട്. IT രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. കച്ചവടങ്ങൾ നടത്തുന്നവർക്ക് നല്ല സമൃദ്ധി കൈവരുന്ന സമയമാണ്. 2023 ഡിസംബർ മാസത്തിൽ ഷെയർ ബിസിനസ്സിൽ പെട്ടെന്നുള്ള തകർച്ചയ്ക്ക് സാധ്യതയുള്ള സമയമാണ് ഇവർക്ക്. ഒപ്പം നോക്കിയും കണ്ടുമൊക്കെ വേണം പല ക്രയ വിക്രയങ്ങളൊക്കെ നടത്തേണ്ടത്. അതുപോലെ അപ്രതീക്ഷിത നഷ്ടങ്ങളൊക്കെ വരുവാൻ സാധ്യതയുണ്ട്. സ്വന്തം നക്ഷത്ര സവിശേഷതകൾ അറിഞ്ഞൊക്കെ വേണം നീങ്ങുവാൻ. ചിങ്ങമാസത്തിലെ മകം പൂരം പുത്രം പുതിയ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്ന സമയമാണ്. തികച്ചും നൂതനമായ ബിസിനസ്സുകൾ ചെയ്യും. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ചില വലിയ നേട്ടങ്ങൾ കൈവരുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് രംഗത്തും അവിചാരിതമായ പല നേട്ടങ്ങളും ഉണ്ടാകാം. സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ മിലിട്ടറിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾ നമുക്ക് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. പൂർവിക സ്വത്തുക്കൾ ലഭിക്കും. അതുപോലെ തന്നെ കുടുംബജീവിതം സ്വസ്ഥമായിരിക്കും. മക്കളുടെ വിവാഹങ്ങളൊക്കെ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നല്ല സമയമാണ്. ഇപ്പോൾ കന്നിമാസത്തിലെ അപ്രതീക്ഷിതമായ മേഖലയിലേക്ക് പോകാൻ പറ്റുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, അത്തം, ചിത്തിര എന്നിവ. അവർ ഭയങ്കരമായ ഒരു ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു സമയമാണ്. IT വ്യാപാരമൊക്കെ ആണെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ പോകും. ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. രാശിമണ്ഡലത്തിൽ തികച്ചും പ്രതികൂലമായ സാഹചര്യങ്ങളൊന്നും കാണുന്നില്ല. എല്ലാ കാര്യവും ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ കുടുംബത്തിൽ ഉയർച്ച തന്നെ വന്നു ചേരും. തുലാം മാസത്തിലെ ചിത്തിര ജ്യോതി വിശാഖം ഈ നക്ഷത്രക്കാർക്ക് പുതിയ മാർഗങ്ങളിലൂടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും ധനപരമായ സമൃദ്ധി ഉണ്ടാക്കുവാനുമുള്ള സമയമാണ്. സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അപൂർവമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. വൈദ്യുതോപകരണ വ്യാപാരികൾക്കും ഗൃഹോപകരണ വ്യാപാരികൾക്കും നേട്ടങ്ങൾ ഉണ്ടാകും. വസ്ത്ര സ്വർണ്ണ വ്യാപാരികൾക്കും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മന്ദഗതി കാണുന്നു. സ്വന്തം നക്ഷത്ര പ്രത്യേകത അറിഞ്ഞ് വേണ്ടത് ചെയ്യുക. അതുപോലെ വൃശ്ചിക മാസത്തിലെ വിശാഖ മനുരൻ തൃക്കേട്ട ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ധന സമൃദ്ധി കൈവരും. നൂതന സംരംഭങ്ങൾ തുടരും. വിപുലമായ തോതിൽ വ്യാപാരങ്ങളിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇതിനു മുൻപ് ചെയ്തിട്ടില്ലാത്ത വ്യാപാരങ്ങളൊക്കെ നടത്തുവാനുള്ള അവസരം വന്നു ചേരും. വിദേശവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ ഡിഗ്രി നല്ലതാണ്. ഉപരിപഠനം നടത്താനിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ്. അറിഞ്ഞു വേണം മുന്നോട്ട് നീങ്ങുവാൻ. അപ്പോൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് ഏറ്റവും നല്ല കാര്യം. അതുപോലെ തന്നെ ധനു കുറലെ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് വലിയ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ വിവാഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത, വാഹനം വാങ്ങാനുള്ള സാധ്യത, പുതിയ വസ്തുവകൾ വാങ്ങാനുള്ള സാധ്യത, വീട് വെക്കുവാനുള്ള സാധ്യത, അസാമാന്യ പല നേട്ടങ്ങളും കൈവരിക്കാനുള്ള സമയമാണ്. കാർഷികോൽപ്പന്ന വ്യാപാരം അഭിവൃദ്ധി പ്രാപിക്കും. ഇതൊക്കെ അവരുടെ നാളുകളിൽ പ്രത്യേകം കാണുന്ന കാര്യങ്ങളാണ്. ഈ രംഗത്തുള്ളവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് 2023 ഡിസംബർ അവസാനം എന്ന് പറയുന്നത്.
മകരത്തിലെ ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്രക്കാർക്ക് വിവര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാവും. വൻകിട വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. യാത്രകൾ നല്ലതാണ്, ബിസിനസ്സുകൾ തുടങ്ങി വെക്കുന്നതിന് നല്ലതാണ്, വീടുകൾ വെക്കുവാനുള്ള അവർക്ക് അത് നടക്കും. അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും, വാഹനങ്ങൾ വാങ്ങാൻ നല്ല സമയമാണ്. കുംഭമാസത്തിലെ അവിട്ടം ചതയും പോരൂരിട്ടായി നക്ഷത്രക്കാർക്ക് അവിചാരിത പ്രതിബന്ധങ്ങൾ സുനിശ്ചിതമാണ്. അതുപോലെ വലിയ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഈ 2023 ഡിസംബർ മാസം അവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പല കാര്യങ്ങളും വിദേശവുമായി ബന്ധപ്പെട്ടും പ്രവർത്തിക്കുന്നതിനും അതുപോലെ വിദേശത്ത് പോകാനുള്ള യോഗമൊക്കെ ഉണ്ട്. അതുപോലെ വീട് വെക്കാനുള്ള യോഗമൊക്കെ ഇവർക്കുണ്ട്. മീനം മാസത്തിലെ പോരൂരിട്ടാതി ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ദൃഢ നിശ്ചയമുള്ളവരാണ്. അവർ പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും. വലിയ വ്യാപാരങ്ങൾ നടത്തുവാനും വീട്ടിലെ മംഗളകർമ്മങ്ങൾ കർമ്മങ്ങളൊക്കെ നടക്കുവാനുമുള്ള സമയമാണ്. അതുപോലെ കുട്ടികൾക്ക് ഉപരി പഠനത്തിനായുള്ള അവസരങ്ങൾ വന്നു ചേരും. സ്ത്രീകൾക്കാണെങ്കിൽ സ്വന്തം ബിസിനസ് ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ്. അപ്പൊ ഇതൊക്കെയാണ് 2020 ഡിസംബർ മാസം പൂർണ്ണമായും നക്ഷത്രപരങ്ങളുടെ രാശിപ്രകാരമുള്ള കാര്യങ്ങൾ. ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു നക്ഷത്രപരവുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.